ാണ് അത് സിനിമയ്ക്ക് ഗുണകരമാകുമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയം കൂടിയാണ്. ശ്രീജിത്ത് പണിക്കർ ഇതിനകത്ത് ഏത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ് കേൾക്കുമ്പോൾ തോന്നുന്നത്. റിജിലുക്കോസ പറഞ്ഞു വെക്കുമ്പോൾ ഒറ്റ ഒരു വരി കൊണ്ട് ഇത് ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതാ പ്രതികരിക്കുന്നു, ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് സാംഗത്യമാണ്, സാംഗത്യമില്ലായ്മയാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ആദ്യമേ തന്നെ പറയട്ടെ, ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിനെ പറ്റി ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പരാമർശിച്ചതുകൊണ്ട് തന്നെ പറയട്ടെ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിനെ ഈ പറയുന്നത് പോലെ സർവാത്മന സ്വീകരിക്കുകയായിരുന്നില്ല ചെയ്തത്. കൈതേരി സഹദേവൻ എന്നോ മറ്റു പേരിലുള്ള ഒരു കഥാപാത്രമുണ്ട്, അത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ ആക്ഷേപിക്കുന്നതാണ് എന്ന് പറഞ്ഞ് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പല ഇടത് നേതാക്കളുടെയും സംഘടനകളുടെയും ഭാഗത്തു നിന്നുണ്ടായതാണ്. കണ്ണൂരിൽ, തലശ്ശേരി ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ആ ചിത്രം പ്രദർശിപ്പിക്കാനായിട്ട് തയ്യാറായില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചിരുന്നിടത്ത് നിർത്തിവെക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് തിയേറ്ററുകൾ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കൊള്ളണം എന്ന രീതിയിൽ അനൗദ്യോഗികമായിട്ട് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ അന്ന് പറയുക കൂടി ചെയ്തതായിട്ട് നമ്മൾ ഓർക്കണം. അപ്പോൾ അത് ഫാസിസമാണെന്ന രീതിയിലും ഫാസിസം എന്താണ്, ഫാസിസം ഏത് നിറമാണ് ഫാസിസത്തിന് എന്നൊക്കെ പറഞ്ഞ് അന്ന് പല ചർച്ചകളും ആ സിനിമയുടെ പേരിൽ നടന്നതാണ്. അതൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് അത് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇനി രണ്ട്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട്, ഞാൻ ഈ സിനിമ കണ്ടയാളല്ല, ഈ സിനിമയുമായി ബന്ധപ്പെട്ടതിൻ്റെ ട്രെയിലർ കണ്ടിരുന്നു. അതിൻ്റെ ട്രെയിലറിൽ ഇത്തരത്തിലുള്ള മോശം റോഡിൻ്റെ അവസ്ഥയെപ്പറ്റിയുള്ള ഒരു പരാമർശം കണ്ടു. ഇന്ന് ആ പത്ര പരസ്യവും കണ്ടു. പക്ഷേ ഈ പരിമിതമായിട്ടുള്ള ഒരു ഇൻഫർമേഷനിൽ നിന്നും അത് ഏതെങ്കിലും ഒരു സർക്കാരിനെ, അത് ഇടത് സർക്കാരായിക്കോട്ടെ വലത് സർക്കാരായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സർക്കാരിനെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യുന്നതാണ് എന്ന രീതിയിൽ അതിലെങ്ങും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ദേശീയപാതയിൽ ഉണ്ടാകുന്ന കുഴിയാണോ അതോ പ്രാദേശിക പാതയിലുള്ള കുഴിയാണോ അതോ സംസ്ഥാന പാതയിലുള്ള കുഴിയാണോ? ഇന്ന് ഒരു ഇൻ്റർവ്യൂവിൽ അതിലെ നടനായിട്ടുള്ള ശ്രീ കുഞ്ചാക്കോ ബോബൻ തന്നെ പറയുന്നത് കേട്ടത്, ആ സംഭവം നടക്കുന്നതെന്ന് പറയുന്നത് സിനിമയിൽ കാണിക്കുന്ന തമിഴ്നാട്ടിലുള്ള ഒരു കുഴിയാണ് എന്നാണ്. എന്തുമായിക്കോട്ടെ, നമ്മുടെ കേരളത്തിലുള്ള ലിസ്റ്റ് ഓഫ് തിയേറ്റേഴ്സ് കൊടുത്തതിന് ശേഷം റോഡിൽ കുഴിയുണ്ടെങ്കിലും നിങ്ങൾ വന്ന് കാണണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കുഴി കൂടിയാണല്ലോ അവരെന്തായാലും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അതിന് എന്ന് അതിലെങ്ങും തന്നെ പറയുന്നില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തിയേറ്ററുകളുടെ ലിസ്റ്റ് പറയുമ്പോൾ, ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് എനിക്ക് അടുത്തുള്ള ഒരു തിയേറ്ററിലേക്ക് പോകാം, 10 കിലോമീറ്റർ ദൂരെയുള്ള തിയേറ്ററിലേക്ക് പോകാം, ഏത് തിയേറ്ററിലേക്കാണോ ഞാൻ പോകുന്നത് അതിന് ഞാൻ ഏത് റോഡ് ചൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിൽ ചിലത് ദേശീയപാതയാകാം, ചിലത് സംസ്ഥാന പാതയാകാം, ചിലത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തിലുള്ള പാതകളാകാം, ഇതിലെല്ലാത്തിലും കുഴിയുണ്ട്. അല്ലാതെ കേന്ദ്രത്തിൻ്റെ കുഴി, കേരളത്തിൻ്റെ കുഴി, അങ്ങനെ പ്രത്യേകിച്ച് കുഴിയൊന്നുമില്ല. ഏത് കുഴിയിൽ വീണ് കഴിഞ്ഞാലും ആൾക്കാർക്ക് ഒരേ രീതിയിലുള്ള ദുരവസ്ഥയാണ് ഉണ്ടാകുന്നത്, ചില ആൾക്കാർക്ക് ജീവനും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഉടനെ തന്നെ ആ നോക്കൂ, ഇത് ഞങ്ങളെ തന്നെയാണ്, ഞങ്ങളെ മാത്രമാണ് എന്ന് പറഞ്ഞ് പഴയ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഡയലോഗ് ഒക്കെ അടിക്കുക എന്ന് പറഞ്ഞാൽ അപർണ ഈ ചർച്ചയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, കോഴിയെ കട്ടവനുണ്ടാകുന്ന അവസ്ഥ തന്നെയാണ്. അതിലേക്ക് എന്തിനാണ് പോകുന്നത്? ഇതിനെ ഒരു ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് പറയാമെങ്കിലും ഇതിൽ ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലും കാണുന്നില്ല അപർണ. കാരണം ഇതൊരു യാഥാർത്ഥ്യമാണ് പറയുന്നത്, അല്ലാതെ അതിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. അവർ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാര്യത്തിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പാടില്ലേ? അതിനെക്കുറിച്ച് സിനിമയിലോ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടോ ഒന്നും ആൾക്കാർക്ക് പറയാൻ. പക്ഷേ ശ്രീജിത്ത്, ഇത് ഒരു ഒരു റോഡിലെ കുഴിയിൽ വീണ് ജനം മരിക്കുന്ന ഒരു സ്ഥിതി വരുന്നു, കോടതി രൂക്ഷ വിമർശനം നടത്തുന്നു, ആ വിഷയത്തെ ചൊല്ലി സംസ്ഥാനവും കേന്ദ്രവും രണ്ട് ഭാഗത്ത് നിന്നുകൊണ്ട് വിമർശനം നടത്തുന്നു. അപ്പോൾ അതൊരു വിഷയമുണ്ട്, അതൊരു സർക്കാരിനെ കൂടി, ഇപ്പോഴുള്ള സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് അതൊരു രാഷ്ട്രീയ വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയം നടത്തുമ്പോൾ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഒരു പരസ്യം വരുന്നു, അത് അതൊരു അപകീർത്തിപ്പെടുത്തുകയാണ് എന്ന് പറയുന്നതിനകത്ത് അതൊരു ഒരു ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇല്ല എന്ന് കൂടിയാണോ തോന്നുന്നത്? അല്ല, അങ്ങനെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഒരു സിനിമ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ള പ്രക്രിയ നമുക്കറിയാം. ആ സിനിമയിൽ ഈ ഒരു തീം ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ റോഡുകളൊക്കെ നശിച്ചതിന് ശേഷം ഉണ്ടാകുന്നതല്ല. ഒരു സിനിമ എന്ന് പറയുന്നത് എത്രയോ കാലം മുമ്പ് തന്നെ അതിൻ്റെ ആ ഒരു ബേസിക് തീം ഉണ്ടാവുകയും പിന്നീട് ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുകയും ഷൂട്ടിലേക്ക് പോവുകയും പോസ്റ്റ് പ്രൊഡക്ഷന് തന്നെ എത്രയോ കാലമെടുക്കുന്നതാണ്. അപ്പോൾ ഇന്നുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒന്നും കണ്ടുകൊണ്ടല്ല ആ ഒരു സിനിമ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോഴുള്ള ഒരു അവസ്ഥ, അതിനെ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അത് ഉപയോഗിച്ചാൽ പോലും എന്താണ് തെറ്റ് എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രകടമായിട്ട് അവരാരും പറയുന്നില്ലല്ലോ, ഇതിപ്പോൾ മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന റോഡാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന റോഡാണ്, അങ്ങനെയൊന്നും പറയുന്നില്ല. അതിൽ പറയുന്നത് ഏതോ ഒരു റോഡാണ്. ആ റോഡ് ഏതാണെന്ന് പോലും മനസ്സിലാക്കണമെങ്കിൽ, ആ രീതിയിൽ ഇതിനെ വിമർശിക്കണമെങ്കിൽ പോലും നമ്മൾ ഈ സിനിമ കാണണം. ഇപ്പോൾ ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ പ്രശ്നത്തിനെ പറ്റി പറഞ്ഞു. നമുക്കറിയാം, രണ്ട് കേന്ദ്രമന്ത്രിമാർ സംസാരിച്ചു, കേരളത്തിലുള്ള വിവിധ മന്ത്രിമാരും വകുപ്പ് മന്ത്രിയും ഒക്കെ തന്നെ ഈ റോഡിലെ കുഴികൾ എണ്ണുന്നതുമായി ബന്ധപ്പെട്ട് പല പരാമർശങ്ങളും നടത്തി. പക്ഷേ ആ സമയത്ത് ഇന്ന് ഈ സിനിമയ്ക്കെതിരെ പ്രചരണം നടത്തുന്ന ഇടത് സഖാക്കൾ അവരന്ന് പറഞ്ഞിരുന്നത് എന്താണ്?
കൂട്ടത്തോടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും സമൂഹ മാധ്യമങ്ങളിലുള്ള അവരുടെ അണികളും പറഞ്ഞിരുന്നത് ഈ കുഴികളുള്ളത് മുഴുവൻ ദേശീയപാതയിലാണ്, ഞങ്ങളുടെ പാതയിലല്ല പ്രശ്നം, ഈ കുഴി മുഴുവൻ കേന്ദ്രത്തിൻ്റെതാണ്, ഈ കുഴിയും ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കുഴിയും കേന്ദ്രത്തിൻ്റെതാണെന്നും കരുതിയാൽ പോരായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം അതിലൊരു പരോക്ഷമായിട്ടുള്ള ഒരു കുറ്റസമ്മതമുണ്ട്. ഈ നമ്മൾ ഈ മോഹൻലാലിൻ്റെ ഒരു പഴയ സിനിമയിൽ പറയുമല്ലോ, നമുക്ക് ഈ കുറ്റബോധം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമാവുന്നു. അങ്ങനെ അവർ യാന്ത്രികമായിട്ട് സിനിമയെ എതിർക്കുന്നു, സിനിമയുടെ ആൾക്കാരെല്ലാം മാപ്പ് പറയണമെന്ന് പറയുന്നു, സിനിമ ബഹിഷ്കരിക്കുമെന്ന് പറയുന്നു, അതിനപ്പുറത്തേക്ക് കടന്ന് പറയുന്നു, നോക്കൂ ടെലിഗ്രാമിൽ ഞങ്ങൾ കണ്ടോളാമെന്നാണ് ഏറ്റവും കൂടുതൽ അണികൾ ഇന്ന് കമൻറ്റിൽ പറയുന്നത്. ടെലിഗ്രാമിൽ, അതായത് പൈറേറ്റഡ് കോപ്പി വരട്ടെ, ആ വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ കണ്ടോളാമെന്ന്, അതായത് ഞങ്ങളുടെ ചിലവിൽ അങ്ങനെ ആരും പൈസ ഉണ്ടാക്കണ്ട, ഞങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങളാരും വിമർശിക്കേണ്ട എന്ന് പറയുന്ന ശരിയായ രീതിയിലുള്ള ഒരു വിമർശനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ആവിഷ്കാരം. ഇതിനകത്ത് പ്രകാശ് മാരെ പറഞ്ഞു നിർത്തുന്ന ഒരു വിഷയമുണ്ട്, അതായത് വളരെ പെട്ടെന്ന് കുറച്ച് ആൾക്കാർ ഇത് ഏറ്റെടുക്കുന്നു, ഇത് ഞങ്ങളാണ്, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ലേബൽ വരുന്നു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമ ഫ്രറ്റേണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിവാദമായിട്ടുള്ള വിഷയവും അതിനകത്തുള്ള ചേരിതിരിവും അഭിപ്രായ വ്യത്യാസങ്ങളും സിനിമയ്ക്കെതിരെയുള്ള